മിമിക്രിതാരു നടനുമായ കൊല്ലം സുധീരെ വേർപാടുണ്ടാക്കിയ വേദനയിലാണ് ഇപ്പോഴും നടന്റെ കുടുംബവും ആരാധകരും. വളരെ അപ്രതീക്ഷിതമായിട്ടുണ്ടായ വാഹനാപകടത്തിലായിരുന്നു കൊല്ലം സുധി മരണപ്പെടുന്നത്. പിന്നാലെ ഭാര്യയെയും കുടുംബത്തെയും സംരക്ഷിച്ചുകൊണ്ട് നിരവധി സംഘടനകളാണ് രംഗത്തേക്ക് വന്നത്. സുധിയുടെ മക്കൾക്കും ഭാര്യയ്ക്കുമായി മനോഹരമായ വീട് നിർമ്മിച്ചു നൽകുകയും ഭാര്യ രേണുവിന് സിനിമയിൽ അഭിനയിക്കാനുള്ള അവസരം ലഭിക്കുകയും ഒക്കെ ചെയ്തു. എന്നാൽ കുടുംബം നിരന്തരം യൂട്യൂബ് ചാനലുകളിലെ അഭിമുഖത്തിൽ പങ്കെടുക്കുന്നത് വലിയ വിമർശനങ്ങൾക്കാണ് കാരണമായിക്കൊണ്ടിരിക്കുന്നത്. എപ്പോഴും ഒരേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നല്ലതല്ലെന്നാണ് പൊതു അഭിപ്രായമുള്ളത്. ഇതിനിടെ കൊല്ലം സുധിയുടെ ഭാര്യ വീണ്ടും വിവാഹം കഴിക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളും പുറത്തു വന്നിരുന്നു. സുധിയുടെ മൂത്ത മകൻ കിച്ചു അമ്മയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളും വൈറലായിരുന്നു. ഇനിയൊരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കണമോ വേണ്ടയോ എന്നതൊക്കെ അമ്മയുടെ ഇഷ്ടമാണ്. ഞാൻ അതിനെപ്പറ്റി പ്രത്യേകിച്ച് ഒരഭിപ്രായം പറയില്ലെന്നാണ് സുധിയുടെ മൂത്ത മകൻ പറഞ്ഞത്. അമ്മയുടെ ഇഷ്ടം പോലെ ജീവിച്ചോളൂ എന്നാണ് അവൻ പറയുന്നതെന്ന് രേണുവും കൂട്ടിച്ചേർത്തു. ഞങ്ങൾ തമാശയായി എന്തോ സംസാരിക്കുന്നതിനിടയിലാണ് കിച്ചു ഇതിനെപ്പറ്റി പറഞ്ഞതെന്നും അത്തരം കാര്യത്തിലൊന്നും അവന് മറ്റൊരു അഭിപ്രായവും ഇല്ലെന്നും രേണു സുധി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. എന്നാൽ വീണ്ടും ഇത്തരം കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിരുന്ന് പറയുന്നതിനെതിരെ വലിയ വിമർശനങ്ങളാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. സുധി ആരായിരുന്നു? രാജ്യത്തിന് വേണ്ടി പടപൊരുതിയ ധീരജവാനോ സ്വാതന്ത്ര്യ സമര സേനാനിയോ ആരുമല്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണം ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആയതുകൊണ്ടും ഒരു മിമിക്രി കലാകാരനായതുകൊണ്ടും ജനങ്ങൾ ശ്രദ്ധിച്ചു. എത്രയോ അപകട മരണങ്ങൾ നാട്ടിൽ സംഭവിക്കുന്നു, എത്രയോ സ്ത്രീകൾ വിധവകളാകുന്നു. വിവാഹം കഴിഞ്ഞ് 10 നാൾ പോലും കഴിയാത്ത ധീരജവാൻ ഭീകരരുടെ വെടിയേറ്റ് വീരചരമം പ്രാപിച്ച നാട്, അവരൊന്നും ജീവിക്കുന്നില്ലേ? പക്ഷേ സുധിയുടെ മരണം ഈ അടുത്ത കാലത്ത് ഒരു കലാകാരനും കിട്ടാത്ത സഹായം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് കിട്ടി. വസ്തു, വീട്, നല്ല ബാങ്ക് ബാലൻസ്, കുട്ടികളുടെ വിദ്യാഭ്യാസം എല്ലാം. പിന്നെ വീണ്ടും വീണ്ടും ഈ ചാനലുകളിൽ പോയിരുന്ന് ഓരോന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ ഇപ്പോൾ എല്ലാവരും ഒരു വെറുത്തതുപോലെ തോന്നുന്നത് എന്നൊക്കെയാണ് പലരും അഭിപ്രായപ്പെടുന്നത്. ഇപ്പോഴിതാ രേണു സുധി ഒരു ബ്രൈഡൽ ലുക്കിലുള്ള ഫോട്ടോഷൂട്ടാണ് ചെയ്തിരിക്കുന്നത്. നിരവധി ഫോട്ടോസ് താരം ഈ ലുക്കിൽ തൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിലും പങ്കുവച്ചു കഴിഞ്ഞു. എന്നാൽ ഇതിൽ പോസിറ്റീവ് കമൻസ് മാത്രമല്ല കൂടുതലായും നെഗറ്റീവ് കമൻസുകളാണ് വന്നിരിക്കുന്നത്. എന്തിനാണ് ഇങ്ങനെയുള്ള വേഷങ്ങളൊക്കെ കിട്ടുന്നത്? നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? ഇങ്ങനെ തുടങ്ങി നിരവധി മോശമായ കമൻസുകളാണ് രേണു സുധിക്ക് വന്നുകൊണ്ടേ. ഭർത്താവ് മരിച്ചുപോയ സ്ത്രീക്ക് മറ്റൊന്നും ചെയ്യാൻ അവകാശമില്ലേ എന്നും അവർക്കൊന്ന് അണിഞ്ഞൊരുങ്ങി നടക്കാനുള്ള അവകാശം പോലുമില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിരവധി പേർ രേണു സുധിയെ പോസിറ്റീവായി സംരക്ഷിക്കാനും എത്തിയിട്ടുണ്ട്. എന്നാൽ നിരവധി നെഗറ്റീവ് കമൻസുകളും ഈ ചിത്രങ്ങൾക്ക് താഴെ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ബ്രൈഡൽ ലുക്കിലുള്ള രേണു സുധിയുടെ ഫോട്ടോസാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്.